വെൽക്കം ടു പി എസ് സി കൊടുവണ്ടി. പി എസ് സി കൊടുവണ്ടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് വണ്ണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ വീഡിയോ കാണുക. അന്ന് പഠിച്ചതിൻ്റെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമയാണ്. എന്താണ്? കൊഹിമയാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം. ഇത് ഓർത്ത് വെക്കാനായിട്ട് നാഗമാണിക്യത്തെ ഓർത്താൽ മതി. നാഗം പാമ്പാണ്, മാണിക്യം എന്താണ്, ഒരു രത്നമാണല്ലേ. കൊഹിനൂർ എന്ന് പറയുന്ന ഒരു രത്നമുണ്ട്. സോ കൊഹിനൂറിനെ കൊഹിമയുമായിട്ട് റിലേറ്റ് ചെയ്യാം. നാഗമാണിക്യത്തെ ഓർത്താൽ നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമയാണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഒഡീഷ. ഒഡീഷയുടെ തലസ്ഥാനം ഏതാണ്? ഭുവനേശ്വരാണ്. ഭുവനേശ്വരാണ് ഒഡീഷയുടെ തലസ്ഥാനം. ഒഡീഷ എന്ന വാക്കിനെ ഓഡീഷനാക്കാം. ഓക്കെ, എന്തെങ്കിലും റിയാലിറ്റി ഷോ ഉണ്ടെങ്കിൽ നമ്മൾ ഓഡീഷന് പോകാറുണ്ട്. ഓഡീഷന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അല്ലേ, ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടാണ് ഓഡീഷന് പോകുന്നത്. അങ്ങനെ നമുക്കിതിനെ ഓർത്ത് വെക്കാം, ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വരാണ്. നെക്സ്റ്റ് വൺ രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ തലസ്ഥാനം ഏതാണ്? ജയ്പൂരാണ്. ജയ്പൂരാണ് രാജസ്ഥാൻ്റെ തലസ്ഥാനം. രാജസ്ഥാനെ രാജാവുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്താൽ രാജാവ് വിജയിക്കട്ടെ, രാജാവ് വിജയിക്കട്ടെ എന്നാണ് പ്രജകൾ വിളിക്കുന്നത് അല്ലേ. സോ ജയ്പൂർ വിജയിക്കട്ടെ, അതിൽ നിന്നും ജയ്പൂരാണ് രാജസ്ഥാൻ്റെ തലസ്ഥാനമെന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ സിക്കിം. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാംഗ്ടോക്കാണ്. എന്താണ്? ഗാംഗ്ടോക്കാണ് സിക്കിമിൻ്റെ തലസ്ഥാനം. ഒരു കൂട്ടം സിക്കുകാർ കൂട്ടത്തോടെ ഇരുന്ന് സംസാരിക്കുന്നു. ഒരു കൂട്ടം സിക്കുകാർ ഗ്യാങ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നു എന്ന് ഓർത്താൽ പോരെ. അപ്പോൾ സിക്കിമിൻ്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക്. നെക്സ്റ്റ് വൺ തമിഴ്നാട്. തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിന് പ്രത്യേകിച്ച് കോളൊന്നും വേണ്ട. ഇനി അടുത്തത് നോക്കാം, ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണ്. എന്താണ്? അഗർത്തലയാണ് ത്രിപുരയുടെ തലസ്ഥാനം. ത്രിപുരയുടെ ത്രിയും അഗർത്തലയുടെ തലയും എടുക്കുമ്പോഴത്തേനും ത്രിതല എന്ന വാക്ക് കിട്ടും അല്ലേ. ത്രിതല എന്ന വാക്ക് എല്ലാവർക്കും പരിചിതമാണ്, ത്രിതല പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാക്ക് ഓർത്തു വെച്ചാൽ ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണെന്ന് ഓർമ്മിച്ച് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ ആണ്. എന്താണ്? ലക്നൗ ആണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം. ഇത് ഓർത്ത് വെക്കാനായിട്ട് നമ്മുടെ ഉത്തരം തെറ്റാതെ എഴുതണമെങ്കിൽ ലക്ക് വേണം എന്നോർത്താൽ മതി. ഓക്കെ, ഉത്തരം തെറ്റാതെ എഴുതണമെങ്കിൽ എന്ത് വേണം? ലക്ക് വേണം അല്ലേ. സോ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ. നെക്സ്റ്റ് വൺ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം എന്താണ്? ഡെറാഡൂണാണ്. ഓക്കെ, ഡെറാഡൂണാണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം. ഇത് ഓർത്ത് വെക്കാൻ ഉത്തരത്തിൽ എന്തോ കണ്ട് പേടിച്ചു എന്നോർത്താൽ മതി. ഡർ എന്ന് വെച്ചാൽ പേടി എന്നാണല്ലോ അർത്ഥം. സോ ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂണാണ്. ഉത്തരത്തിൽ എന്തോ കണ്ടു പേടിച്ചു. ഓക്കെ, അടുത്തത് വെസ്റ്റ് ബംഗാളാണ്. ബംഗാളിൻ്റെ തലസ്ഥാനം കൊൽക്കത്തയാണ്. എന്താണ്? കൊൽക്കത്തയാണ് ബംഗാളിൻ്റെ തലസ്ഥാനം. ഇത് ഓർത്ത് വെക്കാൻ നമ്മുടെ ബംഗാളികൾ കൊഴുക്കട്ട തിന്നുകൊണ്ടാണ് ജോലിക്ക് പോകുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, ബംഗാളികൾ കൊഴുക്കട്ട തിന്നുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. ബംഗാളിൻ്റെ തലസ്ഥാനം കൊൽക്കത്തയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ തെലങ്കാനയാണ്. തെലങ്കാനയുടെ തലസ്ഥാനം എന്താണ്? ഹൈദരാബാദാണ്. ഓക്കെ, ഹൈദരാബാദാണ് തെലങ്കാനയുടെ തലസ്ഥാനം. ഹൈദരാബാദിനെ ഒന്ന് ഷോർട്ടാക്കി HBD എന്ന് എഴുതാം. ഓക്കെ, HBD എന്ന് എഴുതുന്നത് ഹാപ്പി ബർത്ത്ഡേക്ക് HBD എന്ന് എഴുതാറുണ്ട്, അതുപോലെ ഹൈദരാബാദിനെ ഒന്ന് ഷോർട്ട് ചെയ്ത് HBD എന്ന് എഴുതാം. ഇപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേക്ക് പാട്ട് പാടാറുണ്ടല്ലേ, തെലങ്കാനയിൽ ഒരു ഗാനം വരുന്നുണ്ടല്ലോ, അപ്പോൾ പാട്ട് പാടുന്നത് ഹാപ്പി ബർത്ത്ഡേക്കാണ്, അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. തെലങ്കാനയുടെ തലസ്ഥാനം എന്താണ്? ഹൈദരാബാദാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.